അവസാനിക്കുന്നില്ല അപമാനം മഹാരാഷ്ട്രയിൽ അഞ്ച് വയസ്സുകാരിയെ മുപ്പത്തിരണ്ടുകാരൻ പീഡിപ്പിച്ചു പ്രതിഷേധിച്ചപ്പോൾ കല്ലിന് തലയിലിടിച്ചു കൊന്നു യു പിയിൽ പതിമൂന്നുകാരിയെ ബലാത്സംഗം ചെയ്തത് പിതാവ് രാജ്യത്തിന് അപമാനം സൃഷ്ടിച്ചുകൊണ്ട് കുട്ടികൾക്ക് നേരെയുള്ള ബലാത്സംഗ കേസുകൾ കൂടുന്നു പതിമൂന്നുകാരിയെ പീഡനത്തിനിരയാക്കിയ സ്വന്തം പിതാവിനെ ഉത്തർപ്രദേശിൽ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ മഹാരാഷ്ട്രയിൽ അഞ്ച് വയസ്സുകാരിയെയും ഏഴ് വയസ്സുകാരിയെയും ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ സംഭവത്തിൽ മുപ്പത്തിരണ്ടുകാരനും ഇരുപത്തിയേഴുകാരനും പിടിയിലായി നാഗ്പൂരിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെ ലിങ്ക ഗ്രാമത്തിലായിരുന്നു സംഭവം സഞ്ജയ് ദേവ്പുരി എന്നയാളാണ് അറസ്റ്റിലായിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിനടുത്ത് കൽമേശ്വറിലാണ് അഞ്ചു വയസ്സുകാരിയെ മുപ്പത്തിരണ്ടുകാരൻ കൊലപ്പെടുത്തിയത് ഇന്നലെ വൈകിട്ട് കുട്ടിയുടെ മൃതദേഹം പാടത്തു നിന്നും കണ്ടെത്തുകയായിരുന്നു കുട്ടിയുടെ തല തകർത്ത നിലയിലായിരുന്നു അല്പം ദൂരെയുള്ള മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പെൺകുട്ടി പോകുന്നത് പതിവായിരുന്നു എന്നാൽ വെള്ളിയാഴ്ച മുത്തശ്ശിയെ കാണാൻ പോയ കുട്ടി മടങ്ങി വന്നില്ല കുഞ്ഞിനെ കാണാതായതിനെ തുടർന്ന് തെരച്ചിൽ നടത്തിയിരുന്നു തലക്കേറ്റ ഗുരുതര പരിക്കാണ് മരണ കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ കുട്ടിയുടെ തല തകർന്ന് കഴുത്തൊഴിഞ്ഞ നിലയിലായിരുന്നു ബലാത്സംഗത്തിനിടയിൽ കുട്ടി അലറിക്കരഞ്ഞതാണ് കൊലപ്പെടുത്താൻ കാരണമെന്നാണ് പ്രതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി മഹാരാഷ്ട്രയിൽ തന്നെ നടന്ന മറ്റൊരു സംഭവത്തിൽ ഏഴു വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തു എന്ന ആരോപണത്തിൽ ഇരുപത്തിയേഴുകാരനും കുടുങ്ങി നാസിക്കിൽ നടന്ന സംഭവത്തിൽ കൈലാസ് കൊക്കാനി എന്നയാളാണ് പിടിയിലായിരിക്കുന്നത് അംബാദിലെ നാട്ടുകാർ ചേർന്ന് നന്നായി കൈകാര്യം ചെയ്താണ് പോലീസിന് കൈമാറിയതെന്നാണ് വിവരം കുട്ടിയുമായി കളിച്ച ശേഷം കാർട്ടൂൺ കാണിക്കാമെന്ന് പറഞ്ഞ് സ്വന്തം വീട്ടിൽ എത്തിച്ചായിരുന്നു പീഡിപ്പിച്ചത് ഉത്തർപ്രദേശിലെ ബഹറിച്ച് ജില്ലയിൽ നടന്ന സംഭവത്തിലാണ് പതിമൂന്ന് കാരിയെ സ്വന്തം പിതാവ് ബലാൽ ബലാത്സംഗത്തിന് ഇരയാക്കിയത് മാതാവിന്റെ പരാതിയിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു മത്തിപിച്ചെത്തിയ പ്രതി മകളെ ബലാത്സംഗം ചെയ്യുകയായിരുന്നുവെന്ന് അമ്മ നൽകിയ പരാതിയിൽ പറയുന്നു പിതാവ് ഉപദ്രവിച്ചപ്പോൾ പെൺകുട്ടി ഉറക്ക നിലവിളിച്ചതിനെ തുടർന്ന് കുടുംബാംഗങ്ങളും അയൽക്കാരും ഓടിയെത്തി രക്ഷിക്കുകയായിരുന്നു ഇതിനു മുമ്പും മകൾക്ക് നേരെ ഇയാൾ ലൈംഗികാതിക്രമത്തിന് ശ്രമിച്ചിരുന്നതായി അമ്മ പോലീസിനോട് വെളിപ്പെടുത്തി ത്രിപുരയിൽ പതിനേഴ് വയസ്സുകാരിയെ കാമുകനും സുഹൃത്തുക്കളും ചേർന്ന് രണ്ടു മാസത്തോളം തടവിൽ പാർപ്പിച്ച് പീഡിപ്പിച്ച ശേഷം തീ കൊളുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും തൊണ്ണൂറ് ശതമാനം പൊള്ളലിനെ അത് ആ ഇളം ശരീരത്തിന് കഴിഞ്ഞില്ല മുഖ്യപ്രതി അജയ് രുദ്രപാലിനെയും അയാളുടെ അമ്മയെയും നാട്ടുകാർ ആശുപത്രി പരിസരത്ത് വെച്ച് മർദ്ദിച്ചു ഇന്നലെ രാവിലെയാണ് സംഭവം സാമൂഹിക മാധ്യമത്തിലൂടെയാണ് അജയ് പെൺകുട്ടിയെ വശത്താക്കിയത് വീട്ടിലെത്തി വിവാഹ വാഗ്ദാനം നൽകിയതോടെ പെൺകുട്ടി ഒപ്പം ഇറങ്ങിപ്പോകുകയായിരുന്നു തുടർന്ന് ഇയാൾ ഷാദൂർ ബസാറിലുള്ള വീട്ടിൽ പൂട്ടിയിട്ട് ബലാത്സംഗം ചെയ്തു കൂട്ടുകാർക്കും മതിയായ ഭക്ഷണം പോലും നൽകാതെയായിരുന്നു കൊടും ക്രൂരത അൻപതിനായിരം രൂപ നൽകിയാൽ പെൺകുട്ടിയെ വിട്ടുതരാമെന്ന് വീട്ടുകാരെ അറിയിച്ചു നുള്ളിപ്പേർക്ക് പതിനേഴായിരം രൂപ വെള്ളിയാഴ്ച രാത്രി അജയിന്റെ അമ്മയ്ക്ക് നൽകി അത്രയെ കിട്ടിയുള്ളൂ എന്നറിഞ്ഞതിനാൽ ക്ഷുഭിതനായ അജയ് പെൺകുട്ടിയുടെ മേൽ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു പെൺകുട്ടിയുടെ വീട്ടുകാർ അജയിന്റെ വീട് തെരഞ്ഞു പിടിച്ച് എത്തിയപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു ഇയാളുടെ അയൽക്കാരാണ് കത്തിക്കാരിഞ്ഞ നിലയിൽ പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത് റോത്തക്കിൽ ഒമ്പത് വയസ്സുകാരിയായ മകളെ മാനഭംഗപ്പെടുത്തിയ ശേഷം കുറ്റം മറയ്ക്കാൻ എലിവിഷം നൽകി കൊലപ്പെടുത്തിയ പിതാവിനെ ഹരിയാന പോലീസ് അറസ്റ്റ് ചെയ്തു ഒളിവിൽ പോയ ഇയാളെ മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് മാനഭംഗ കേസുകളിലും കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമ കേസുകളിലും രണ്ടു മാസത്തിനുള്ളിൽ അന്വേഷണവും ആറുമാസത്തിനുള്ളിൽ വിചാരണയും പൂർത്തിയാക്കണമെന്ന് പുതിയ നിർദ്ദേശം വന്നിട്ടുണ്ടെങ്കിലും അക്രമങ്ങൾക്ക് അവസാനമില്ല ലോകത്തിനു മുന്നിൽ ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ സ്വന്തം നാടെന്ന വിശേഷണമാകുമോ ഇനി രാജ്യത്തെ കാത്തിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മംഗളം ഡോട്ട് കോം സന്ദർശിക്കുക